भूतेर्महद्भिर्य इमा पुरो विभु निर्मायशेते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे। भागवतत्ते अरियान् ई भागवतत्तिल् अलियान् भागवतत्ते अरियान् श्रीमद्भागवतत्तिल् अलियान् लक्ष्यमदुं मात्रं हरियिल् भक्तियुणर्तुं संगीतं हरिनामलहरि सौभाग्यं भागवतत्ते अरिया भागवतत्तिल् अलिया। ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണി ദേവിയും കാക്കേണി എന്നിൽ ഭാഗവത കഥ നിറയേണേ ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയ ഗുരുവായിന്നിൽ നിത്യം ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ഗുരുവായിന്നിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ഹരേ ശ്രീകൃഷ്ണ കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ എന്നിൽ ഭാഗവത കഥ നിറയേണേ ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയ ആദ്യത്തെ ഗുരുവായൂരൻ്റെ അച്ഛനുപാദ നമസ്കാരം ആദ്യത്തെ ഗുരുവായൂർ അച്ഛനുപാദ നമസ്കാരം അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ എന്നിൽ
ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയ ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതുന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയ. ഭാഗവതത്തിൽ അലിയ. ശ്രീമദ്ഭാഗവതം അഥ ചതുർത്ഥസ്കന്ധ ചതുർത്ഥോധ്യായ മൈത്രേയ ഉവാച. ഏതാവതുക്ത്വാ വിരരാമശങ്കരപത്ന്യംഗനാശം ഹ്യുഭയത്ര ചിന്തയൻ സുഹൃദ്ദിദൃക്ഷു പരിശങ്കിതാ ഭവാൻ നിഷ്ക്രാമതി നിർവിശതി ദ്വിധാസസ. സുഹൃദ്ദിദൃക്ഷാ പ്രതിഘാത ദുർമന സ്നേഹാദ്രുദത്യശ്രുകലാതിവിഹ്വലാ ഭവം ഭവാന്യപ്രതിപൂരുഷം രുഷാ പ്രധക്ഷ്യതി വൈക്ഷത ജാതവേപഥു. തതോ വിനീശ്വസ്യ സതീ വിഹായതം ശോകേന രോഷേണ ച ദൂയതാഹൃദാ പിത്രോരഗാൽസ്ത്രൈണ വിമൂഢധീർഗൃഹാൻ പ്രേംണാത്മനോ യോദ്ധമദാൽ സതാം പ്രിയ. താമന്വഗച്ഛൻ ദ്രുത വിക്രമാം സതീമേകാം ത്രിനേത്രാനുചരാ സഹസ്രശാ സപാർഷദയക്ഷാമണിമന്മദാദയാ പുരോവൃഷേന്ദ്രാസ്തരസാഗതവ്യഥാ. താം ശാരികാകന്ദുകദർപ്പണാംബുജശ്വേതാദപത്ര വ്യജനസ്രഗാദിഭി ഗീതായനിർദുന്ദുഭി ശംഖവേണുഭിർ വൃഷേന്ദ്രമാരോപ്യ വിടങ്കിതായയു. ആ ബ്രഹ്മഘോഷോർജിതയജ്ഞവൈശസം വിപ്രർഷിജുഷ്ടം വിബുധൈശ്ച സർവശാ. മൃദാർവയക്കാഞ്ചനദർഭചർമ്മഭിർനിസൃഷ്ടഭാണ്ഡം യജനം സമാവിശൽ. താമാഗതാം തത്ര ന കഞ്ചനാദ്രിയദ്വിമാനിതാം യജ്ഞകൃതോഭയാജ്ജന ഋതേസ്തു സുർവൈ ജനനീം ച സാദരാ. പ്രേമാശ്രുകണ്ഠ്യ പരിഷസ്വജുർമുദ സൗന്ദര്യസംപ്രശ്നസമർത്ഥവാർത്തയാ മാത്രാ ച മാതൃശ്രുസൃഭിശ്ച സാദരം. ദത്താം സപര്യാം വരമാസനം ച സാ നാദത്ത പിത്രാ പ്രതിനന്ദിതാ സതീ. അരുദ്രഭാഗം തമവേക്ഷ്യ ചാധ്വരം പിത്രാ ച ദേവേ കൃതഹേളനം വിഭോ അനാദൃതാ യജ്ഞസദസ്യധീശ്വരീ ചുകോപലോകാനിവ ധക്ഷ്യതീരുഷാ. ജഗർഹ സാമർഷ വിപന്നയാ ഗിരാ ശിവദ്വിഷം ധൂമപഥശ്രമസ്മയം സ്വതേജസാ ഭൂതഗണാൻ സമുദ്ധിതാൻ നിഗൃഹ്യ ദേവീ ജഗതോഭിഷൃണ്വത. ശ്രീദേവ്യുവാച.
नयस्य लोकेस्त्य दिशायन प्रियस्तथा प्रियो देहभृतां प्रियात्मना तस्मिन् समस्तात्मनि मुक्तवैरगे ऋते भवन्तं कतमप्रतीपयेल् दोषान् परेषां हि गुणेषु साधवो गृह्णन्ति केचिन्न भवादृशाद्विज गुणांश्च भल्गुन् बहुलीकरिष्णवो महत्तमास्तेष्वविरदत् भवानघं नाश्चर्यमेदल्यत सत्सु सर्वदा महद्विनिन्दा गुणपात्मवादिषु शेर्ष्यं महापूरुषपादपांशुभिर्निरस्ततेजस्सु सत्तदेव शोभनम् यल्द्व्यक्षरं नाम गिरेरितं नृणां सकृत्प्रसङ्गादखमाशु हन्ति तल् पवित्रकीर्तिं तमलङ्घ्य शासनं भवानहो द्वेष्टि शिवं शिवेतरा यत्पादपद्मं महतां मनोलिभिर्निषेवितं ब्रह्मरसासवाक्थिभिः लोकस्य यद्वर्षति चाशिषोऽर्थिनस्तस्मै भवान् द्रुह्यति विश्वबन्धवे किं वा शिवाख्यमशिवं न विदुस्त्वदन्ये ब्रह्मादयस्तमवगीर्यजटा श्मशाने तन्माल्यभस्मनृगपाल्यवसत्पिशाचेर्ये मूर्धभिर्दधति तच्चरणावसृष्टम् कर्णौ पिधाय निरयाल्यतकल्प ईशे धर्माविधर्यसृणिभिर्नृभिरस्यमाने छिन्द्याल्प्रसह्यरुशतीमसतिं प्रभुश्चे जिह्वामसूनपि ततो विसृजेल् स धर्मा अतस्तवोत्पन्नमिदं कळेबरं न धारयिष्ये शिटिकण्ठगर्हिणा जग्धस्य मोहाद्धिविशुद्धिमन्धसो जुगुप्सितस्योद्धरणं प्रचक्षते न वेदवादाननुवर्तते मति स्व एव लोके रमतो महामुने यथा गतिर्देवमनुष्ययो पृथक् स्व एव धर्मे न परं क्षिपेत् स्थिता कर्म प्रवृत्तं च निवृत्तमप्युतं वेदे विविच्योभयलिङ्गमाश्रितं विरोधि तद्योगपदैककर्तरि द्वयं तथा ब्रह्मणि कर्म नर्चति मा वः पदव्यपितरस्मदास्थिता या यज्ञशालासु न धूमवर्त्मभिः तदन्नतृप्तैरसुभृद्भिरीडिता अव्यक्तलिङ्गा अवधूतसेविता नैतेन देहेन हरे कृतागसो देहोद्भवेनालमलं कुजन्मना व्रीडा ममाभूल् कुजनप्रसङ्गतस्तज्जन्म धिग्यो महतामवद्यकृल् गोत्रं त्वदीयं भगवान् वृषध्वजो दाक्षायणीत्याह यदा सुदुर्मना व्यपेत नर्मस्मितमाशु तद्यहं विस्रक्ष्य एतत्कुणपं त्वदङ्गजं मैत्रेय उवाच इत्यध्वरे दक्षमनुद्यशत्रुहन् क्षिताबुदीजिं निशसा दशान्तवाक् स्पृष्ट्वा जलं पीतदुकूलसंवृता निमील्य दृग्योगपथं समाविशल् कृत्वा समानावनिलोचितासना सोदानमुद्धाप्य च नाभिचक्रता शनैर्हृदि स्थाप्य धियोरसि स्थितं कण्ठाध्रुवोर्मध्यमनिन्दितानयल् एवं स्वदेहं महतां महीयसा मुहुःसमारोपितमङ्गमादराल् जिहासती दक्षरुषा मनस्विनी दधार गात्रेष्वनिलाग्निधारणां ततस्वभर्तुश्चरणाम्बुजासवं जगद्गुरोश्चिन्तयती न चापरं ददर्श देहो हतकल्मषः सती सद्य प्रज्ज्वाल समाधिजाग्निना सर्वत्र देवी नाम संकीर्तनं श्रीमहादेव्यै नमः तत्पश्यतां घे भुवि चाद्भुतं महद्हाहेदि वादस्सु महान् जायता हन्त प्रिया दैवतमस्य देवी जहावसुन् केन सती प्रकोपिता अहो अनात्म्यं महदस्य पश्यता प्रजापतेर्यस्य चराचरं व्रजा जहावसुन् यद्विमतात्मजा सती मनस्विनी मानमभीक्ष्णमर्हति सोऽयं दुर्मर्षहृदयो ब्रह्मधृक्चा
ലോകേപകീർത്തിം മഹതീമവാപ്സ്യതി യദംഗജാം സ്വാം പുരുഷദ്വിടുദ്യതാം ന പ്രത്യഷേധന്മൃതയേ പരാധത വദത്യേവം ജനേ സത്യാ ദൃഷ്ട്വാ സുത്യാഗമദ്ഭുതം ദക്ഷം തൽപാർശ്വദാഹന്തുമുതതിഷ്ഠന്നുദായുധാ തേഷാമാപതതാം വേഗം നിശാമ്യ ഭഗവാൻ ഭൃഗു യജ്ഞഘ്നഘ്നേന യജുഷാ ദക്ഷിണാഗ്നൌ ജുഹാവഹ അധ്വര്യുണാഹൂയമാനേ ദേവാ ഉത്പേതു രോജസാ രഭവോ നാമ തപസാ സോമം പ്രാപ്താ സഹസ്രശാ തൈരലാതായുധൈഃ സർവൈ പ്രമഥാ സഹ ഗുഹ്യകാ ഹന്യമാനാ ദിശോഭേജുരുഷദ്ഭിർ ബ്രഹ്മതേജസാ ശ്രീഹരേ നമ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ സതീദേഹോത്സർഗോ നാമ ചതുർത്ഥോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലേശം അനിശം ഹൃദി ഭാവയാമി ശ്രീഗുരുവായൂരപ്പാശരണം. ശ്രീമദ്ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരോപാസന ഇന്ന് 164-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായമാണ് നമ്മളിന്ന് വിചാരം ചെയ്യുന്നത്. ആ ഭാഗം ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിച്ചു. വിദുരമൈത്രേയ സംവാദ രൂപത്തിലാണ് തൃതീയ സ്കന്ധവും ചതുർത്ഥസ്കന്ധവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മൈത്രേയ മഹർഷി പറയുന്നു, മഹാദേവൻ ആ സതീദേവിയുടെ അടുത്ത് ദക്ഷന്റെ യാഗത്തിന് പോകേണ്ടതില്ല എന്ന് പറഞ്ഞ ശേഷം ഒന്നും മിണ്ടാതെ ഉദാസീനനായിരുന്നു എന്നാണ്. ഏതാവതുക്ത്വാ വിരരാമശങ്കര പത്ന്യംഗനാശം ഹ്യുഭയത്ര ചിന്തയൻ സുഹൃദ്ദിദൃക്ഷു പരിശങ്കിതാ ഭവാ നിഷ്ക്രാമതി നിർവിശതി ദ്വിധാസസ. ഏതാവതുക്ത, ഇതൊക്കെ പറഞ്ഞ് സാക്ഷാൽ ശങ്കരൻ ആ മഹാദേവൻ ഉഭയത്ര രണ്ടു രീതിയിലും പത്ന്യംഗനാശം ഭാര്യാശരീരനാശത്തെ ചിന്തിച്ച് അവിടെ നിന്ന് മിണ്ടാതിരുന്നു. തൻ്റെ ബന്ധുക്കളെ കാണാൻ പോകുന്ന ആ ദേവി ശിവനിൽ നിന്ന് ഭീതയായിട്ട് ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നവളായിട്ട് രണ്ടു തരത്തിൽ ഉണ്ടായി എന്ന് പറയുന്നു. പിതൃഭവനത്തിലേക്ക് പുറപ്പെട്ട പുത്രിയെ നിർബന്ധിച്ച് ദേഹനാശത്തിനിടയാക്കി എന്നുള്ള അപകീർത്തി തന്നിൽ വന്നു ചേരും. പിതൃഗൃഹത്തിൽ വെച്ചാകുന്ന പക്ഷം ദക്ഷന്റെ അഭിമാന നിവൃത്തിക്ക് കാരണമായി വരരുത്. ഈ കാരണങ്ങളെ കൊണ്ടാണ് ഭഗവാൻ ഉദാസീനനായി നിന്നതെന്നാണ്. സതീദേവിയോ രണ്ട് തരത്തിൽ വിഷമിച്ചു. മാതാപിതാക്കന്മാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാണാനുള്ള ആഗ്രഹം, സ്വഗൃഹത്തിലേക്ക് പുറപ്പെട്ടുക. അതേസമയം തന്നെ തൻ്റെ ഭർത്താവായ ഭഗവാന്റെ അനിഷ്ടത്തിൽ ഭയപ്പെട്ടു. അതുകൊണ്ട് ഗൃഹാന്തർഭാഗത്തേക്ക് തന്നെ മടങ്ങി വന്നു. ഇങ്ങനെ രണ്ടു തരത്തിലുള്ള ഭാവങ്ങൾ, രണ്ടു വിധം രൂപമുള്ളവൾ എന്ന പോലെ ഉണ്ടായി എന്ന് പറയുന്നു. സുഹൃദ്രുദക്ഷാ പ്രതിഘാത ദുർമന സ്നേഹാദ്രുദത്യാശ്രുകലാതിവിഹ്വല ഭവം ഭവാന്യ പ്രതിപൂരുഷം രുഷ പ്രധക്ഷ്യ ദൈവ ഇച്ഛത ജാതവേപധു. തൻ്റെ ഭർത്താവിനെ, തൻ്റെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ സുഹൃദ്ദിദൃക്ഷാ പ്രതിഘാത ദുർമന, സുഹൃത്തുക്കളുടെ ദർശനേച്ഛയ്ക്ക് വിരോധം വന്നതുകൊണ്ട്, ആ വൈമനസ്യം കൊണ്ട്, സ്നേഹം കൊണ്ട്, അശ്രുകലാതി വിഹ്വല കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി ആ വ്യാകുലത കരയുന്നവളായിട്ട്, ക്രോധം കൊണ്ട് ആ ശരീരം വിറയ്ക്കുന്നവളായിട്ട് സതീദേവി അപ്രതിപൂരുഷം ഭവം അസാധാരണമായ മഹിമയുള്ള ആ മഹാദേവനെ പ്രധക്ഷ്യതി ഇവ ദഹിപ്പിക്കും എന്നുള്ള രീതിയിൽ ഐക്ഷത നോക്കി എന്നാണ്. അപ്പോ ദേഷ്യം അധികരിച്ചു,
ന്യായാന്യായ വിചാരശക്തി നശിച്ചു. സകല കല്യാണങ്ങൾക്കും കാരണമായിരിക്കുന്ന മംഗളസ്വരൂപിയായിരിക്കുന്ന കാരുണ്യസ്വരൂപനായ ആ ഭഗവാനെ ദഹിപ്പിക്കുന്ന തരത്തിൽ നോക്കി എന്ന് അവിടെ പറയുന്നു. തതോ വിനീശ്വസ്യ സതീ വിഹായതം ശോകേന രോഷേണ ച ദൂയതാഹൃദ പിത്രോരഗാൽസ്ത്രൈണ വിമൂഢ ധീർഗൃഹാൻ പ്രേംണാത്മനോ യോർദ്ധമദാൽ സതാം പ്രിയ തഥാ. അതിനുശേഷം ശോകേന ദുഃഖം കൊണ്ടും രോഷേണ ച കോപം കൊണ്ടും രണ്ടു നിലയ്ക്കും വിനിശ്വസ്യ വലിയ ദീർഘശ്വാസം വിട്ട് ദൂയതാഹൃദ വളരെ ദുഃഖിച്ച ഹൃദയത്തോടുകൂടി സ്ത്രൈണ്യ വിമൂഢധി സ്ത്രീ സ്വഭാവമായിരിക്കുന്ന ആ നഷ്ടമായ വിചാരശക്തിയോടുകൂടി സതാം പ്രിയാം സജ്ജനപ്രിയനായ ആ യാതൊരുവൻ പ്രേമത്താൽ ആത്മന അർത്ഥം ആത്മാവിന്റെ അർത്ഥാംശത്തെ നൽകിയില്ലേ തം വിഹായ ആ ഭഗവാനെ ഉപേക്ഷിച്ച് പിത്രോ ഗൃഹാൻ അഗാധ അച്ഛൻ്റെ അടുത്തേക്ക് സതി പോയി എന്നാണ്. ഭർത്താവിൻ്റെ ആ ആജ്ഞയെ ലംഘിക്കുന്നത് കൊണ്ടുള്ള വിഷമം ആ യാത്രയെ ഭർത്താവ് തടസ്സപ്പെടുത്തിയത് കൊണ്ടുള്ള ദേഷ്യം അങ്ങനെ ആ പരിതപിക്കുന്ന ഹൃദയത്തോടുകൂടിയ സതീദേവി ദീർഘനിശ്വാസം ചെയ്തു. താൻ വിചാരിച്ച കാര്യം സാധിക്കണം എന്ന അത് സ്ത്രീ സ്വഭാവമായിട്ടാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വിചാരശക്തി നശിച്ചു. സജ്ജനങ്ങളിൽ പരമപ്രേമ വാത്സല്യ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ തൻ്റെ പാതി കൊടുത്ത ആളാണ് അല്ലേ. അർത്ഥനാരീശ്വര സങ്കല്പം തന്നെ അർത്ഥാംശത്തെ ആർക്കാണോ നൽകിയത് ആ സതീദേവി ആ പ്രേമസ്വരൂപനെ ഉപേക്ഷിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് പോയി അച്ഛൻ്റെ ഗൃഹത്തിലേക്ക് യാത്രയായി. താമന്വഗച്ഛൻ ദ്രുതവിക്രമാം സതീമേകാം ത്രിനേത്രാനുചരാ സഹസ്രശാ സപാർശ്വദയക്ഷാമണിമന്മദാദയാ പുരോവൃഷേന്ദ്രാസ്തരസാഗതവ്യഥ ദ്രുതവിക്രമാം വളരെ വേഗത്തിൽ പോകുന്ന ഏകാം താം സതി ഒറ്റയ്ക്ക് പോകുന്ന ഏകയായ സതിയെ സപാർശ്വദയക്ഷാം പാർശ്വതന്മാരായ യക്ഷന്മാരോടുകൂടി പുരോവൃഷേന്ദ്ര മുൻഭാഗത്ത് നന്ദികേശ്വരനോടുകൂടി ആഗതവ്യഥ മനസ്സിൽ ദുഃഖത്തോടുകൂടിയ മണിമന്മദാദയ മണിമാൻ മദൻ ആ തുടങ്ങിയവര് ത്രിനേത്രാനുചരാഹ ശിവപാർശ്വതന്മാര് ശിവന്റെ അനുചരന്മാര് ത്രിനേത്രന്റെ അനുചരന്മാര് സഹസ്രശ അനേകമായിരം തരസ അനുഗം അന്വഗച്ഛൻ ആ ഭഗവതിയെ സതീദേവിയെ പിന്തുടർന്നു എന്നാണ്. ശിവാജ്ഞയെ അതിക്രമിച്ചും അതിവേഗത്തിൽ തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഏകാഗിനിയായി സതീദേവി. ആ സ്വാമിനിയെ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വാമിനിയാണ് ഭഗവാന്റെ സങ്കല്പമാണ് സതീദേവിയുടെ കൂടെ പോകണം എന്നുള്ളത്. അങ്ങനെ നന്ദീശ്വരൻ മണിമാൻ മദൻ തുടങ്ങിയ ശിവാനുചരന്മാര് പാർശ്വതന്മാരായ അനേകായിരം യക്ഷന്മാരോടുകൂടി പോകുകയാണ്. സ്വാമിയുടെ സമ്മതം കൂടാതെയാണ് സ്വാമിനി പോകുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ പല അനിഷ്ടങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ആ അനിഷ്ടങ്ങൾ ഇല്ലാതെയാക്കാൻ തങ്ങളെ കൊണ്ടാകാവുന്നത് ചെയ്യുക, സ്വാമിനിയെ അനുഗമിക്കുക, അതവരുടെ ധർമ്മമാണ്. നന്ദീശ്വരൻ ആദ്യമായി പുറപ്പെട്ടു. അപ്പൊ ബാക്കിയുള്ള ആളുകളും അദ്ദേഹത്തെ അനുസന്ധാനം ചെയ്തു. ഒട്ടും കാലതാമസം വരുത്തിയില്ല. താം ശാരികാകന്ദുകർപ്പണാംബുജശ്വേതാതപത്രവ്യജനസ്രഗാദിഭി ഗീതായനൈർദുന്ദുഭിശംഖവേണുഭിർ വൃഷേന്ദ്രമാരോപ്യ വിടങ്കിതായയു. താം ആ സതീദേവിയെ ശാരികാകന്ദുകദർപ്പണാംബുജശ്വേതാതപത്രവ്യജനസ്രഗാദിഭി ശാരിക ശാരിക പൈതൽ അല്ലെ കിളി, കന്തുകം പന്ത്, ദർപ്പണം എന്ന് പറഞ്ഞാൽ കണ്ണാടി, അംബുജം താമരപ്പൂവ്, ശ്വേതാതപത്രം വെൺകൊറ്റക്കുട, വ്യജനം ആലവട്ടം, സ്രക്ക് മാല എന്നിവ കൊണ്ടും അതേപോലെ ഗീതായനെ നല്ല പാട്ടുകളൊക്കെ പാടാനുള്ള ഉപകരണങ്ങളാലും ദുന്ദുഭി ശംഖ വേണുഭി ദുന്ദുഭി അതേപോലെ ശംഖ വേണു തുടങ്ങിയ വാദ്യങ്ങൾ വിടങ്കിതാം അലങ്കരിക്കപ്പെട്ട് വൃഷേന്ദ്ര ഋഷഭശ്രേഷ്ഠൻ ആ നന്ദികേശ്വരന്റെ മീതെ കയറ്റിയിട്ട്
യാനം ചെയ്തു, അവിടുന്ന് യാത്രയായിരുന്ന ദേവിയുടെ എഴുന്നള്ളത്തിന് വേണ്ടുന്ന ഉപകരണങ്ങളെ പാർഷദന്മാര് അതാത് സ്ഥാനത്ത് പിടിച്ചു തന്നു. ഇവിടെ ആ കിളി മുതലായ പക്ഷികള്, പന്ത് മുതലായ കളിക്കോപ്പുകള്, കണ്ണാടി, വെൺകൊറ്റക്കുട, ആലവട്ടം, അതേപോലെ മാലകള്, വെഞ്ചാമരം, വീണ, തമ്പുരു, ഇങ്ങനെ ആ ദുന്ദുഭി, ശംഖ് തുടങ്ങിയവയോടുകൂടി മഹാരാജ്ഞിയെ എഴുന്നള്ളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം, ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ സതി മഹാരാജ്ഞിയാണ്. അങ്ങനെ ആ അലങ്കാരങ്ങളെ കൊണ്ട്, അടയാളങ്ങളെ കൊണ്ട് അലങ്കരിച്ച് നന്ദികേശ്വരന്റെ മുകളിലിരുത്തി അവിടുന്ന് ആഘോഷത്തോടുകൂടി കൊണ്ടുപോകുന്നു. ആ ബ്രഹ്മഘോഷോർജിതയജ്ഞ വൈശസം വിപ്രഷിജുഷ്ടം വിബുധൈശ്ച സർവശാ മൃദാർവയ കാഞ്ചനദർഭചർമ്മഭിർനിസൃഷ്ടഭാണ്ഡം യജനം സമാവിശൽ. അവിടേക്ക് എത്തിച്ചേർന്നു. എവിടേക്ക്? ആ ബ്രഹ്മഘോഷോർജിത യജ്ഞ വൈശസം, വേദഘോഷങ്ങൾ, ഉയർന്ന വേദഘോഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ യാഗത്തിനുള്ള ഹിംസയുടെ സ്ഥാനത്തോടുകൂടിയ സ്ഥലം. വിപ്രഷിജുഷ്ടം, ആ ബ്രാഹ്മണ ഋഷികൾ നിറഞ്ഞിരിക്കുന്ന സർവശം, നാലു ഭാഗത്തും വിബുധൈച്ച ദേവന്മാരോട് കൂടിയ മൃദാർവയ കാഞ്ചനദർഭ ചർമ്മഭി, മണ്ണ്, മരം, ഇരുമ്പ്, സ്വർണം, ദർഭ, തോല് എന്നിങ്ങനെയുള്ള ഉണ്ടാക്കപ്പെട്ട പാത്രങ്ങൾ, നിസൃഷ്ടഭാണ്ഡം, അങ്ങനെയായിട്ടുള്ള ആ യജനം, യജ്ഞസ്ഥാനത്തെ സമാവിശൽ, യജ്ഞശാലയെ വർണ്ണിക്കുകയാണ്. സതിയുടെ പ്രവേശം എവിടേക്കാണ് ഉണ്ടായത്? വേദമന്ത്രങ്ങളൊക്കെ ഉറക്കെ ജപിച്ചുകൊണ്ടിരിക്കുന്നു. ദേവന്മാര് യാഗത്തിനുള്ള പശുവിനെ ഹിംസിക്കാൻ പ്രത്യേക സ്ഥാനം, ഭൃഗു തുടങ്ങിയ ബ്രാഹ്മണ ഋഷിമാര് മണ്ണുകൊണ്ടും മരം കൊണ്ടും ഇരുമ്പ് കൊണ്ടും സ്വർണം കൊണ്ടും ദർഭ കൊണ്ടും തോലുകൊണ്ടും നിർമ്മിച്ച യാഗത്തിനുള്ള പലതര പാത്രങ്ങള്, അങ്ങനെയുള്ള യജ്ഞസ്ഥാനത്തിലേക്ക് സതീദേവി എത്തിച്ചേർന്നു. അവിടെ ചെന്നപ്പോഴോ താമാഗതാം തത്രന കശ്ചനാദ്രിയദ്വിമാനിതാം യജ്ഞകൃതോ ഭയാജ്ജന ഹൃതേ സ്വസുർവൈ ജനനിം ച സാദരാ പ്രേമാശ്രുകണ്ഠ്യ പരിഷസ്വർജുർമുദ. തത്ര ആഗതാം, അവിടേക്ക് വന്ന വിമാനിതാം, അവമാനിക്കപ്പെട്ടവളായ അവളെ, യജ്ഞകൃതം യാഗകർത്താവിൽ നിന്നുള്ള പേടി കാരണം, ദക്ഷനുള്ള പേടി കാരണം, കശ്ചന ജനഹ, ഒരാളും ആദ്രിയൽ ആദരിച്ചില്ല. സ്വസ്യു തന്റെ സഹോദരിമാരെ, ജനനിയും ഋതെ അമ്മയെയും ഒഴിച്ച് അവർ ആദരത്തോടുകൂടിയവരും, പ്രേമാശ്രുകണ്ഠ്യ പ്രേമം കൊണ്ട് അശ്രുക്കളോടുകൂടിയ കണ്ഠത്തോടുകൂടിയവർ വന്ന് സന്തോഷത്തോടുകൂടി അവിടുന്ന് കെട്ടിപ്പിടിച്ചു എന്നാണ് മഹാദേവൻ അരുളി ചെയ്തുല്ലേ. സതീദേവിക്ക് നേരിട്ട അവമാനം അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ദക്ഷപുത്രിമാരിൽ വെച്ച് ഉത്കൃഷ്ടയായ സതീദേവി സദസ്സിലേക്ക് കടന്നു വന്നപ്പോ ആ സദസ്സിലിരിക്കുന്ന ആരും ആദരവ് കാണിച്ചില്ല. കാരണം എന്താ? ദക്ഷനെ പേടിച്ചിട്ടാണ്. ഉള്ളിൽ ബഹുമാനുണ്ടെങ്കിലും പുറത്തേക്ക് കാണിക്കാൻ നിവൃത്തിയില്ല. ദക്ഷനാണ് യജ്ഞത്തിന്റെ യജമാനൻ, ശിവന്റെ പത്നി ആയതുകൊണ്ട് സതിയെ ബഹുമാനിച്ചാൽ ദക്ഷൻ കോപിക്കും. അതുകൊണ്ട് സദസ്യർ ആദരിച്ചില്ല. സഹോദരിമാര് 15 പേരും അമ്മയും ഓടി വന്നു. പ്രേമം കൊണ്ട്, സ്നേഹം കൊണ്ട് ആ കണ്ണുകൾ ധാരധാരയായിട്ട് ഒഴുകി. കണ്ഠത്തില് ഗദ്ഗദം വന്നു, ആലിംഗനം ചെയ്തു. അവര് ദക്ഷനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല അവർക്ക്. ഏതായാലും സഹജമായ ആ സ്നേഹത്തെ അമ്മയും സഹോദരിമാരും സതിയുടെ അടുത്ത് കാണിച്ചു എന്നാണ്. എങ്കിലും ആ സദസ്സിൽ ശിവപത്നിയായ തനിക്ക് ലഭിക്കേണ്ടുന്ന സൽക്കാരം അത് അപമാനമായിട്ട് തന്നെ സതിക്ക് തോന്നി. സൗന്ദര്യ സംപ്രശ്ന സമർത്ഥവാർത്തയാ മാത്രാചമാദൃശ്വസൃഭിശ്ച സാദരം ദത്താം സപര്യാം വരമാസനം ച സാ സഹോദരിമാരെ, സൗന്ദര്യ സംപ്രശ്ന സമർത്ഥവാർത്തയാ, സാഹോദര്യത്തിന് ചേർന്ന വാക്കുകളോടുകൂടി, മാത്രാച അമ്മയാലും, മാതൃശ്വസൃഭി അമ്മയുടെ സഹോദരിമാരും ഒക്കെ ആദരവൊക്കെ കാണിച്ചു, അവര് സ്നേഹമൊക്കെ കാണിച്ചു. സപര്യം സൽക്കാരത്തെ ചെയ്തു, നല്ല ശ്രേഷ്ഠമായിട്ടുള്ള സിംഹാസനം കൊടുത്തു. പക്ഷേ പിത്ര അപ്രതിനന്ദിത, ദക്ഷൻ ആ പിതാവിനാൽ വേണ്ട പോലെ
ആ പ്രതിനന്ദിക്കപ്പെടാതിരുന്ന സതീ അവിടെ ഈ ഇതിനെയൊന്നും സ്വീകരിച്ചില്ല എന്നാണ്. സഹോദരിമാരും അമ്മയും ഒക്കെ ആദരപൂർവം വളരെ വിശേഷമായിട്ട് സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു, ഇവിടെ ഇരിക്കൂ, വന്നത് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അമ്മയും അമ്മയുടെ സഹോദരിമാരും തൻ്റെ സഹോദരിമാരും ചെയ്തതുപോലെ അവിടെ തൻ്റെ അച്ഛൻ ചെയ്തില്ല. ദക്ഷന്റെ അഭിമാനം സതിയെ ആദരിക്കാൻ സമ്മതിച്ചില്ല. അത് സതീ ശോഭന പരിശുദ്ധ ഇവിടെ പറയുകയാണ്. ആ പരിശുദ്ധയെ ആദരിക്കാതെ വന്നപ്പോ അതിന്റെ ദോഷം ദക്ഷൻ അനുഭവിക്കേണ്ടി വന്നു. മകളാണെങ്കിലും അരുദ്രഭാഗം തമവേക്ഷ്യചാധ്വരം പിത്രാചദേവേ കൃതഹേളനം വിഭവം അനാദൃത യജ്ഞ സദസ്യധീശ്വരി ചുകോപ ലോകാനിവധക്ഷ്യതീരുഷ. യജ്ഞശാലയിലേക്ക് ദേവി നോക്കി. അരുദ്രഭാഗം, രുദ്രഭാഗത്തോട് കൂടാത്ത തം അധ്വരം, ആ യാഗത്തെയും എല്ലാത്തിനെയും എല്ലാത്തിനും സമർത്ഥനായ ആ ഭഗവാനിൽ തന്റെ പിതാവ് കാണിച്ച അനാദരം, കൃതഹേളനം, ധിക്കാരം, അതാലോചിച്ചപ്പോ യജ്ഞസദസ്സി, ആ യജ്ഞസദസ്സിൽ അനാദരിക്കപ്പെട്ടു, താൻ ആദരിച്ചില്ല വേണ്ട പോലെ. ആ രാജരാജേശ്വരി ലോകങ്ങളെ, ലോകാൻ രുഷാ ധക്ഷ്യതി ഇവ, ക്രോധം കൊണ്ട് ദഹിപ്പിക്കുന്ന തരത്തിൽ കോപിച്ചു എന്നാണ്, ദേഷ്യപ്പെട്ടു. യജ്ഞസദസ്സിൽ തന്റെ കോപത്തെ അപ്പോഴാണ് പ്രകാശിപ്പിച്ചത്. തന്നെ ആദരിക്കാത്തതിനേക്കാൾ കൂടുതൽ ആ രുദ്രന് ഭാഗം കൊടുത്തില്ല എന്നുള്ളത്. ദേവിയുടെ ക്രോധം വന്നപ്പോ അവിടെ ഉള്ളവര് എല്ലാം ധ്വംസിക്കാനുള്ള ഒരുക്കത്തോടുകൂടി ദേവിയുടെ പരിചാരകന്മാരായിട്ടുള്ള ഭൂതഗണങ്ങള് എഴുന്നേറ്റ് നിന്നു എന്നാണ്. ദേവിക്ക് ദേഷ്യം വന്നപ്പോ അപ്പോഴോ അവരെ തന്റെ സംജ്ഞാമാത്രയിൽ അവരോട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അവരെ ഒതുക്കി നിർത്തി. കേവലം ആ അടയാളം കാണിച്ചുള്ളൂ, ഒന്നും വേണ്ട, അപ്പൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ആ പുകയേറ്റ് കണ്ണു കലങ്ങിയിരിക്കുന്ന പോലെ, നിരന്തരം യാഗത്തിൽ പങ്കെടുത്ത ദക്ഷന്റെ കണ്ണ് കലങ്ങിയിട്ടുണ്ട്, അതേപോലെ ഗർവ് കൊണ്ട് മനസ്സിനും കലക്കം തട്ടിയേക്കാണ്. ആ ശിവദ്വേഷിയെ, ആ ദക്ഷനെ അവിടെ ഇരുന്ന സകല ജനങ്ങളും കേൾക്കുന്ന തരത്തിൽ ദേഷ്യത്തോടുകൂടി ദേവി ദാ അവിടെ അധിക്ഷേപിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു എന്നാണ്. തന്റെ നിരവധിയായിരിക്കുന്ന അമർഷവിപന്നയ ക്രോധം കൊണ്ട് വ്യത്യസ്ത വർണ്ണത്തോടുകൂടിയ ഗിര വാക്കിനാൽ ജഗർഹ നിന്ദിച്ചു എന്ന് പറയുന്നു. ദേവിയുടെ ആ വാക്കുകൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യദക്ഷര പദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദു മാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ അനുസൃത സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരിയോം.